ഹായ് എവരി വൺ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും ഇവിടെ സുഖം. ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. 8 മാസത്തിന് ശേഷം മോള് നാട്ടിൽ നിന്ന് അവളുടെ കോഴ്സ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള കമൻസ് അറിയിക്കാനും മറക്കരുത്. ഇപ്പോൾ അവളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ. 1:30 അവളുടെ ഫ്ലൈറ്റ്. പിന്നെ ഇതാ ചെറിയ മോള് ഭയങ്കര സന്തോഷത്തിലാണ്. 2-3 ദിവസമായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, എപ്പോഴാണ് വരിക, എന്താ ഇന്നെത്തോ നാളെ എത്തോ, അങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇപ്പം ഇന്ന് ആൾ ഭയങ്കര സന്തോഷത്തിലാണ്. ഇപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തി കേട്ടോ. എയർപോർട്ടിൽ ആ സമയത്ത് നല്ല തിരക്കായിരുന്നു. ഒരുപാട് ഫ്ലൈറ്റ് വന്ന സമയമാണ് തോന്നുന്നുണ്ട്. നല്ല തിരക്കുള്ള ടൈമായിരുന്നു. ചെറിയ മോള് അവളെ കണ്ടതും ഓടിയിട്ടോ, ഭയങ്കര സന്തോഷം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. ആൾ സന്തോഷം കൊണ്ട് കണ്ണിന്ന് വെള്ളമൊക്കെ വരുന്നുണ്ടായിരുന്നു. ആൾ കരയുകയൊക്കെ ചെയ്തു കേട്ടോ, കുറേ നാളിന് ശേഷം കാണുകയല്ലേ. അപ്പോൾ സന്തോഷം കൊണ്ടുള്ളൊരു കണ്ണുനീരാണിത്. ഇനിയിപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ വരുന്ന വഴിയിൽ തന്നെ അവൾ പറയുന്നുണ്ടായിരുന്നു നാളെ ഞാൻ സ്കൂളിൽ പോവില്ല എന്ന്. അതുപോലെ പിറ്റേ ദിവസം സ്കൂളിലൊന്നും പോയതും ഇല്ല കേട്ടോ. പിന്നെ ഈ ഒരു ടൈം ആയതുകൊണ്ട് പിന്നെ ഷോപ്പുകളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഫയിൽ കയറിയപ്പോൾ കുഫ ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ ഇവിടുന്ന് ബ്രോസ്റ്റഡ് വാങ്ങിയിട്ട് വരികയാണ് കേട്ടോ ചെയ്തത്. ഞങ്ങളിങ്ങോട്ട് റൂം മാറിയിട്ട് അവൾ ഈ റൂമിൽ ഒരു 3 ദിവസമൊക്കെ കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങനെ നാട്ടിലേക്ക് പോവുക ചെയ്തത്. പിന്നെ ഇപ്പോഴാണ് വരുന്നത്. എത്ര ചോക്ലേറ്റ്സ് ഇവിടുന്ന് കഴിച്ചാലും നാട്ടിൽ നിന്ന് ഇതുപോലെയൊക്കെ എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ ഇവർക്കൊരു ഭയങ്കര സന്തോഷമാണ്. 2-ാമത്തെ മോൾക്കും പിന്നെ ഡയറി മിൽക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഈ റെഡ് വെൽവെറ്റ് ഡയറി മിൽക്ക്, അതുപോലെ തന്നെ ഒറിയോൻ ഡയറി മിൽക്ക്, അങ്ങനെയുള്ള പിന്നെ ഫ്ലേവറിലുള്ള ഒരു ഡയറി മിൽക്ക്, അത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ആരെ നാട്ടിൽ നിന്ന് വരുമ്പോഴും ഞങ്ങളിനി നാട്ടിൽ പോയി വരുമ്പോഴാണെങ്കിലും അത് കൊണ്ടുവരാറുണ്ട്. പിന്നെ ഈ ഒരു ലോക്കുള്ള ഈ ഒരു ഡയറി പോലത്തെ ബുക്കും അതുപോലെ തന്നെ 2 സ്റ്റോറി ബുക്കുമാണ് കേട്ടോ ചെറിയ മോൾക്ക് കൊണ്ടുവന്നത്. അവളിതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറയും. പിന്നെ അധികം സ്വീറ്റ്സ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ, എല്ലാം കുറച്ച് തന്നെ കൊണ്ടുവന്നത്. പിന്നെ നന്നാരി സർബത്ത്, പിന്നെ ഇത് അവൾ ജാമും കൊണ്ടുവന്നതാണ്, മിക്സഡ് ജാം. പിന്നെ ഈ ഒരു ബിസ്ക്കറ്റ്, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പിന്നെ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഡാർക്ക് ഫാൻറ്റസിയുടെ ബിസ്ക്കറ്റ്, പിന്നെ ചോക്ലേറ്റ്സ്, പിന്നെ മുറുക്ക്, 2-3 തരം മുറുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള മുറുക്കാണ്. ഞങ്ങൾ പാലക്കാടുള്ള ടോപ്പ് നോച്ചിൽ നിന്നാണ് കേട്ടോ അധികം വാങ്ങിക്കാറ്. നല്ല ടേസ്റ്റാണ് അവിടുത്തെ ബേക്കറി ഐറ്റംസൊക്കെ. പിന്നെ ഇത് വേഫേഴ്സാണ്, ഇതിനൊന്നും പറഞ്ഞിട്ടില്ല, ഇത് അവളുടെ ഇഷ്ടപ്രകാരം കൊണ്ടുവന്നതാണ്. പിന്നെ ഇത് കോഴിയടയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് പിന്നെ മണ്ണാർക്കാട് നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ മിൽമട പേട, ഇത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് ചിപ്സാണ് കേട്ടോ, ഇതും നല്ല ടേസ്റ്റുള്ള ചിപ്സാണ്, ഫ്രഷായിട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ജിലേബിയാണ് കേട്ടോ. പിന്നെ മൈസൂർ പാക്ക് 2 തരത്തിലുള്ള ഉണ്ടായിരുന്നു. പിന്നെ ഗീ മൈസൂർ പാക്കും ഉണ്ടായിരുന്നു, അല്ലാത്തതും ഉണ്ടായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റുള്ളതായിരുന്നു. പിന്നെ എന്താ മിൽക്ക് പേട ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഉള്ളത് കാജു ഘാട്ടിലാണ് കേട്ടോ, അത് ഞാൻ കാണിക്കാൻ മറന്നതാണ്. അതൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം എൻ്റെ ബ്രദർ വാങ്ങിച്ച് കൊടുത്തു വിട്ടതാണ് കേട്ടോ. ഇത് പിന്നെ കേക്കിൽ വെക്കാനുള്ള എഡിബിൾ ബീഡ്സാണ് കേട്ടോ, ഇത് ഞാൻ അവളടുത്ത് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേക്കിൻ്റെ ഓർഡറൊക്കെ ഉണ്ടാവുന്ന സമയത്ത് വെക്കാമല്ലോ വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ബിസ്ക്കറ്റ്സൊക്കെ ഈ ഒരു ബോക്സിലാണ് എപ്പോഴും ഞാൻ ഇട്ട് വെക്കാറുള്ളത്.
മധുരമുള്ളതൊക്കെ ഒഴിവാക്കണം, അതുപോലെ തന്നെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്യണം എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും പിന്നെ കഴിക്കാൻ. പിന്നെ അപ്പോൾ വിചാരിക്കും ഇനിയിപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിയട്ടെ, ഇത് കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കും. അപ്പോഴത്തേക്കും അടുത്തത് ആരെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുവന്നത് തരിക, അങ്ങനെയൊക്കെ ആവും കേട്ടോ. അങ്ങനെ ഓരോ ദിവസങ്ങളും പോയി കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏതായാലും ഈ കൊണ്ടുവന്ന ഷുഗറും കൊളസ്ട്രോളൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് തുടങ്ങാമല്ലേ, അതായിരിക്കും നല്ലത്. ഇതിവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാലൊന്നും ശരിയാവില്ല. പിന്നെ ന്യൂ വ്യൂവേഴ്സിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനലും വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ കസിന് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു 1 വീക്കിന്. അവർ തിരിച്ചു വന്നപ്പോഴും കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു കേട്ടോ. പിന്നെ കറുത്ത ഹൽവയും പിന്നെ മിൽമട പേട, ചിപ്സ്, പിന്നെ മിൽക്ക് പേട, അങ്ങനെ കുറേ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കറുത്ത ഹൽവ നല്ല ടേസ്റ്റുള്ളതാണ് കേട്ടോ, നല്ല ഫ്രഷായിട്ട് തോന്നി എനിക്ക്. പിന്നെ അത് പെട്ടെന്ന് തീരും ചെയ്തു കേട്ടോ, നല്ല ടേസ്റ്റുള്ളത് കൊണ്ട് വേഗം കഴിച്ചു. പിന്നെ ചക്ക നല്ല മധുരമുള്ള ചക്കയായിരുന്നു, ചക്കയും നല്ലതായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യത്തെ ചക്ക ആദ്യമായിട്ട് കഴിച്ചത് കസിന് കൊണ്ടുവന്നിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ അവൈലബിൾ ആയിട്ടുള്ള നിങ്ങളുടെ കമൻസും അറിയിക്കുക കേട്ടോ. അപ്പം ഓക്കെ, ബൈ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.